മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ആവർത്തിച്ചതിന് പിന്നാലെ നാടകീയ നീക്കങ്ങൾ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി പി എസ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച് വിജിലൻസ് ചോദിച്ചത് സ്വപ്നയുടെ രഹസ്യമൊഴിയെ പറ്റിയെന്നും ഫോൺ പിടിച്ചു വാങ്ങിയെന്നും സരിത്ത് ചോദ്യം ഇന്നലെ കൊടുത്ത സ്വപ്നയുടെ മൊഴി ആര് നിർബന്ധിച്ചാണ് കൊടുക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നത് എം ശിവശങ്കറിന്റെ വേട്ടയാടലെന്ന സ്വപ്ന സുരേഷ് കെ ടി ജലീലിന്റെ പരാതിയിൽ സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരെ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് ഗൂഢാലോചനാ കുറ്റം കലാപശ്രമത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തി പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘം സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി സ്വപ്നയുടെ രഹസ്യമൊഴി നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയെന്ന് സി പി ഐ എം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി 6 മാസം കൂടി നീട്ടി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തം യുവജന സംഘടനകളുടെ മാർച്ചിൽ പലയിടത്തും സംഘർഷം സ്വപ്നയുടെ ആരോപണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കെന്ന് പി സി ജോർജ് സംരക്ഷിത വനമേഖലയ്ക്ക് സമീപത്തെ ബഫർ സോൺ വിധിക്കെതിരെ കേരളം തിരുത്തൽ ഹർജി നൽകും സംസ്ഥാനത്തിന്റെ ആശങ്ക സുപ്രീം കോടതി അറിയിക്കുമെന്ന് വനം മന്ത്രി കേന്ദ്ര നിലപാടിന് വിമർശനം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിൽ മറ്റന്നാൾ എൽ ഡി എഫും 16 യു ഡി എഫും ഹർത്താൽ പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിയിൽ ഇടപെട്ട് ഹൈക്കോടതി മാനേജ്മെന്റിന് കാര്യപ്രാപ്തി വേണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജീവനക്കാർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകണം വായ്പാ തുക എങ്ങനെ വിനിയോഗിച്ചെന്നറിയിക്കാനും നിർദ്ദേശം ശമ്പള പ്രതിസന്ധിയിലെ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 21 മാറ്റി പലിശ നിരക്ക് ഉയർത്തി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 4.9% വർദ്ധിപ്പിച്ചു ഭവന വാഹന വായ്പാ പലിശ നിരക്ക് ഉയരും വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ ക്വിന്റലിന് കൂട്ടിയത് 100 രൂപ ഖാരിഫ് വിളകളുടെ താങ്ങുവില ഉയർത്താനുള്ള തീരുമാനം കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തൃക്കാക്കര തോൽവിയിൽ വിമർശനവുമായി സി പി ഐ മണ്ഡലത്തിന്റെ സ്വഭാവം നോക്കാതെ വൻ പ്രചാരണം നടത്തിയത് തിരിച്ചടിയായി എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോയെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം തിരുവനന്തപുരം ആർ ഡി ഒ കോടതിയിലെ ലോക്കറിൽ നിന്ന് കാണാതായത് 139 പവൻ സ്വർണം പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന സൂചന വിജിലൻസ് പ്രത്യേക സംഘം അന്വേഷിച്ചേക്കും കാണാതായത് തൊണ്ടി മുതലായി സൂക്ഷിച്ച സ്വർണം സംസ്ഥാനത്ത് നാളെ മുതൽ വാഹന പരിശോധന കർശനമാക്കാൻ ഗതാഗത വകുപ്പ് സൺഫിലിമും കൂളിംഗ് ഫിലിമും പതിച്ച വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സേഫ്റ്റി ഗ്ലാസുകളിൽ രൂപമാറ്റം അനുവദിക്കില്ലെന്ന് ഗതാഗത കമ്മീഷണർ ബീഹാറിലെ ബേദിയയിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി പീഡനം ബസ്സിൽ വെച്ച് ഡ്രൈവറും കണ്ടക്ടറും പിടിയിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു സർക്കാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.